ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിൽ പോയ സമയത്ത് വയനാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം, ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ പോയി. ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം. കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ തുഷാരഗിരി വെള്ളച്ചാട്ടം. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ നമുക്ക് നേരത്തെ വരണം, 5 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തണം. നമ്മളവിടെ എത്തിയപ്പോൾ ലേറ്റായി. നമ്മൾ വൈകിയാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിന് കുറച്ച് അറിഞ്ഞതെല്ലാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട്, അതായത് മൂന്ന് വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കൂടാതെ മഴയുമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഒന്നാമത്തേത് മാത്രം ഓപ്പൺ ആയിരുന്നുള്ളൂ, 2-3 ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ അടിയിൽക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, കാരണം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ നല്ല മഴയുമുള്ള ഒരു ദിവസമായിരുന്നു അത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ അവിടെ ലേറ്റായി പോയി. പിന്നെ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടതും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. പോകുന്ന വഴി തന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ, നല്ല ഗ്രീനറിയും എല്ലാമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രാവശ്യം കൂടെ പോകണം. പിന്നെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം, അതായത് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15, പിന്നെ വിദേശികൾക്ക് 50 രൂപയുമാണ് അവർ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്.